നമസ്കാരം പ്രിയമുള്ളവരെ വളരെ ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം ഇനി കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വീടുകളിൽ എന്തെങ്കിലുമൊക്കെ ഹോം മെയ്ഡ് വിഭവങ്ങൾ ഉണ്ടാക്കി അത് വിറ്റ് ജീവിക്കാം എന്ന് വിചാരിച്ചാലും സാധിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ഇതിനെക്കുറിച്ച് ഒന്ന് അറിഞ്ഞു വയ്ക്കുക അപ്പോൾ ഇതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്കറിയാം ഈ ഒരു കോവിഡ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിരവധി ആളുകൾ പരീക്ഷണങ്ങൾ വീടുകളിൽ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇരിക്കുന്ന ഒരു സാഹചര്യമായതിനാൽ നിരവധി പലഹാരങ്ങൾ അതുപോലെ തന്നെ ഹോം മെയ്ഡ് കേക്കുകൾ ഉണ്ടാക്കി അതിൽ വിജയിച്ചിട്ടുള്ള ആളുകൾ അതൊരു ജീവിത മാർഗമാക്കി അവരുടെ ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ഒരു ശ്രമങ്ങളാണ് പല ആളുകളും നടത്തിയിട്ടുള്ളത് യൂട്യൂബുകളിലൊക്കെ നോക്കി പലഹാരങ്ങളും ഹോം മെയ്ഡ് കേക്കുകളൊക്കെ നിർമ്മിച്ച് സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ ഓർഡറുകൾ എടുത്ത് ചെറിയ രീതിയിലുള്ള ബിസിനസ് നടത്തിയിരുന്ന ആളുകൾ നിരവധി ആളുകളുണ്ട് ൾ സ്വീകരിക്കാനുള്ള ഒരു മാർഗമായി ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമ വാട്സപ്പ് ഗ്രൂപ്പുകളും അതുപോലെ തന്നെ ഫേസ്ബുക്ക് മാധ്യമങ്ങളുമാണ് അപ്പോൾ ഇനി ഈ ഒരു പതിവ് ഇതുപോലെ നടക്കില്ല അതിനായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രമേ ഇനി വീടുകളിലായാലും മറ്റ് സ്ഥാപനങ്ങളിലായാലും പലഹാര നിർമ്മാണങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ വിവിധ രീതിയിൽ പലഹാര നിർമ്മാണങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഒരു മാർഗനിർദ്ദേശമാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊക്കെ വിഭാഗങ്ങൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്കൊന്ന് പരിശോധിക്കാം ബേക്കറി കടകൾ ചായക്കട കടകൾ അതുപോലെ തന്നെ ഹോട്ടലുകൾ സ്റ്റേഷനറി സ്റ്റോറുകൾ അങ്കണവാടികൾ ഉച്ചഭക്ഷണ പാകം ചെയ്യുന്ന സ്കൂളുകൾ ഭക്ഷണം പാകം ചെയ്യുന്ന ആളുകൾ ഭക്ഷണ സാധനങ്ങൾ അല്ലെങ്കിൽ പലഹാരങ്ങൾ വിൽപ്പന നടത്തുന്ന ആളുകൾ ടെറിങ് സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ കല്യാണ മണ്ഡപങ്ങൾ പച്ചക്കറികൾ മത്സ്യ കച്ചവടം നടത്തുന്ന ആളുകൾ ഇട്ടിക്കടകൾ എന്നിവയ്ക്ക് പുറമെ ഹോം കേക്കുകൾ നിർമ്മാണം നടത്തുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ലൈസൻസും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ <S preachers> ും നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് രജിസ്ട്രേഷൻ എടുക്കാത്ത ആളുകൾക്ക് അതിൻ്റെതായ ശിക്ഷ നടപടി ക്രമങ്ങളുമുണ്ട് അൻപതിനായിരം രൂപയാണ് ഇവർക്ക് പിഴയായി ഈടാക്കുക അതുപോലെ തന്നെ മൂന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന ഒരു ശിക്ഷയുമാണ് അപ്പോൾ ആദ്യഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് ബോധവൽക്കരണമാണ് നടത്തുക എന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും പരിഹാരങ്ങൾ നിർമ്മിക്കുന്ന ആളാണെങ്കിൽ ആ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സാധനങ്ങളുടെ പേരും അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതിൽ വില പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് തുടങ്ങിയ വിശദാംശങ്ങൾ ആ ഒരു കവറിൽ രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് എന്നും ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് മുകളിൽ പറഞ്ഞതുപോലുള്ള ചെറിയ രീതിയിലുള്ള ബിസിനസ്സുകളൊക്കെ നടത്തുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ലൈസൻസും അതിൻ്റെ രജിസ്ട്രേഷനും എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്കത് ഓൺലൈനിലായി തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വിവരങ്ങൾ നിങ്ങൾക്ക് തുടർന്നും ചാനലിലൂടെ ലഭ്യമാവുന്നതാണ് അതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ്